അയോഗ്യനായി തുടരും രാഹുൽ. പ്രധാന വാർത്തകളിലേക്ക്. അപകീർത്തിക്കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. കുറ്റക്കാരനെന്ന വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജി സൂററ്റ് സെഷൻസ് കോടതി തള്ളി. എം പി സ്ഥാനത്തിനുള്ള അയോഗ്യത തുടരും. രാഹുൽ ഹൈക്കോടതിയിലേക്ക്. തിരുവനന്തപുരം വെള്ളനാട് കിണറ്റിൽ വീണ കരടി ചത്തു. ഒന്നര മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. കരടി കിണറ്റിൽ വീണത് കഴിഞ്ഞ ദിവസം രാത്രി. താമരശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കൊട്ടേഷൻ സംഘത്തിലെ ചിലരെ ഷാഫി തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. കസ്റ്റഡിയിലുള്ള പ്രതിയിലൂടെ കൊട്ടേഷൻ സംഘത്തെ കുരുക്കാനും നീക്കം. ലോകായുക്തയെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിലുള്ള വിമർശനം നീതീകരിക്കാനാകില്ല. ലോകായുക്ത പങ്കെടുത്തത് സർക്കാർ വിരുന്നിലാണെന്ന് മറക്കരുതെന്നും കുര്യൻ. അഭിപ്രായ പ്രകടനം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. യുവസംവിധായിക നയന സൂര്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പിഴവെന്ന് കണ്ടെത്തൽ. കഴുത്തിലെ പാടിന്റെ നീളം രേഖപ്പെടുത്തിയതിൽ പിഴവെന്ന് ക്രൈംബ്രാഞ്ച്. പിഴവ് കണ്ടെത്തിയത് ഡോക്ടർ ശശികല തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ച അബദ്ധമെന്ന് ഡോക്ടറുടെ വിശദീകരണം. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ മിഴി തുറക്കും. ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ പ്രവർത്തനം സേഫ് കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചതോടെ.